ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 കൊരിന്ത്യർ 5 അതിൻ്റെ 17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 2 ലൂക്കോസിന്റെ സുവിശേഷം 15 നിന്ന് ആ മുടിയനായ പുത്രൻ്റെ ഉപമയിലൂടെ നാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. 2 ചിന്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പങ്കുവച്ചു. വീണ്ടും 3 ഒരു ചിന്ത കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് പകരുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒരു ജോലിക്കാരനായിട്ടെങ്കിലും തിരികെ പ്രവേശിക്കണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹവുമായിട്ടാണ് ആ മകൻ അവിടേക്ക് കടന്നു വരുന്നത്. സുബോധമുണ്ടായിട്ട് അവൻ പലതും ചിന്തിക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ പേർ സുഭിക്ഷമായി വസിക്കുന്നു, സുഭിക്ഷമായി ആഹാരം കഴിച്ച് അവർ ആനന്ദിക്കുന്നു. തനിക്കിതൊന്നും ഇപ്പോൾ സാധ്യമല്ല, കാരണം ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ട് മറ്റൊരാളുടെ കീഴിൽ അടിമപ്പണി ചെയ്ത് ജീവിക്കുന്ന തനിക്ക് ഇനി തീർച്ചയായിട്ടും ഒരു പുതിയ ജീവിതം ഉണ്ടായേ പറ്റൂ. അങ്ങനെയാണ് അവൻ്റെ ആ എല്ലാ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചതിന് ശേഷം തൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് അവൻ മടങ്ങി വരുന്നത്. അങ്ങനെയാണ് അവൻ ആ തീരുമാനമെടുക്കുന്നത്. അവൻ്റെ എല്ലാ പ്രതീക്ഷകൾക്കും ഉപരിയായ ഒരു സ്വീകരണമാണ് പിതാവിൽ നിന്ന് അവിടെ ലഭിക്കുന്നത്. കുറ്റബോധം കൊണ്ട് നീറുന്ന മനസ്സുമായി പിതാവിൻ്റെ കോപം ഭയന്ന് തിരികെ എത്തുന്ന ആ മകനെ ദൂരത്ത് വെച്ച് തന്നെ കണ്ട പിതാവ് അവൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ്. അവനൊരു വാക്ക് പോലും പറയുന്നതിന് മുൻപേ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാപത്തിന് അടിമപ്പെട്ട് ഒക്കെ നശിപ്പിച്ചിട്ട് ഒരു മകൻ തിരികെ വരുമ്പോൾ അവനെ ആ ഒരു തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഒരു നിമിഷം പോലും വൈകുന്നില്ല എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ജീവിതത്തിൽ നാം എത്ര വലിയ പാപങ്ങൾ ചെയ്തു കൂട്ടിയാലും മാനസാന്തരത്തോടെ അപ്പൻ്റെ കരങ്ങളിലേക്ക്, അപ്പൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരും എന്നുള്ള ബോധ്യത്തോടെ ഒന്ന് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒക്കെ നിന്നെ അതൊക്കെ മറന്നുകൊണ്ട് നിന്നെ സ്വീകരിക്കുവാനായിട്ട് ഈ പിതാവ് ഒരുക്കമാണ്. നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് കുറ്റപ്പെടുത്തുകയോ പരിഹാര ക്രിയകളുടെ കണക്ക് നിരത്തുകയോ ഒരിക്കലും ചെയ്യുകയില്ല. അതുകൊണ്ട് പശ്ചാത്താപത്താൽ നീറുന്ന ഹൃദയവുമായി തന്നെ സമീപിക്കുന്നവരെ, അവരെത്ര പാപിയാണെങ്കിൽ കൂടി വാരിപ്പുണർന്ന് അവരെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒരു നല്ല പിതാവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്കും അടുത്തു ചെല്ലാം. തൻ്റെ പക്കലേക്ക് തിരിച്ചു വന്ന ആ പുത്രൻ്റെ പഴയ കാലത്തെക്കുറിച്ചല്ല പിതാവ് പിന്നീട് ചിന്തിക്കുന്നത്, അവൻ്റെ ഭാവിയെക്കുറിച്ചാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും മാനുഷികമായി ചിന്തിക്കുമ്പോൾ നാം ആദ്യം അവരെ കുറ്റപ്പെടുത്തുവാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഒരു മടങ്ങിവരവ് ഉണ്ടാകുമ്പോൾ നാം ആദ്യം അവരെ ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും അവരെ കുറ്റപ്പെടുത്തുമായിരിക്കും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. തൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ഒരു കാര്യം പോലും ചോദിക്കുന്നില്ല, അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള നന്മയാണ് ആ പിതാവ് ചിന്തിക്കുന്നത്. പാപം മൂലം പന്നിക്കൂട്ടിൽ ഭക്ഷണത്തിനായി മല്ലടിച്ച മകൻ്റെ ആ മാന്യത തിരികെ നൽകുവാൻ ആവശ്യമായ കരങ്ങളിലാണ് പിതാവ് ശ്രദ്ധ വയ്ക്കുന്നത്. അതിനുശേഷം മേൽത്തരമായ വസ്ത്രം അത് അവനെ ധരിപ്പിക്കുകയാണ്. പ്രതാപത്തിൻ്റെ ചിഹ്നമാണ് മേൽത്തരമായ വസ്ത്രം. പിന്നീട് മോതിരം ധരിപ്പിക്കുകയാണ്, അത് അധികാരത്തിൻ്റെതാണ്. അടിമകൾ ചെരുപ്പ് ധരിക്കുന്നത് വിലക്കിയിരുന്ന കാലഘട്ടത്തിൽ മകൻ്റെ പാദങ്ങളിൽ നിന്ന് ആ പിതാവ് ചെരുപ്പണിയിക്കുകയാണ്. അതുവഴി എല്ലാ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് ആ പിതാവ്. തൻ്റെ പക്കലേക്ക് മടങ്ങിയെത്തുന്ന ഓരോ ധൂർത്തപുത്രന്മാരോടും പുത്രിയോടും പിതാവായ ദൈവത്തിൻ്റെ മനോഭാവവും ഇതുതന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തൻ്റെ ഭവനത്തിൽ മടങ്ങിയെത്തുന്നവർ ഒരിക്കലും മുഖം താഴ്ത്തി ജീവിക്കണമെന്നല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. അതേ പ്രിയമുള്ളവരെ, നാം വായിച്ചു കേട്ട വേദഭാഗവും അതുതന്നെയായിരുന്നു. ക്രിസ്തുവിൽ ഒരുവനായിരുന്നാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, അത് പുതിയ ഒരു അനുഭവത്തിലേക്കാണ് അവൻ മടങ്ങി വന്നിരിക്കുന്നത്. ഒരു രൂപാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് അവൻ മടങ്ങി വന്നിരിക്കുകയാണ്. പഴയ ജീവിതം അവനിനി ഇല്ല. അതിൽ നിന്ന് അവൻ
മൊത്തമായിട്ട് മാറിക്കളഞ്ഞിരിക്കുകയാണ്. അതെ, യേശു ക്രിസ്തുവിൽ ഒരുവനായിരിക്കുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളായിട്ട്, ദൈവത്തിൻ്റെ ആ സൗഭാഗ്യത്തിൻ്റെ പങ്കാളികളായിട്ട് നമ്മെക്കുറിച്ച് ദൈവം അങ്ങനെ ആയിത്തീരണമെന്നാണ്, നല്ല സാക്ഷികളായിത്തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അപ്പൻ്റെ കരങ്ങളിലേക്ക്, അപ്പൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരണമെന്നുള്ള ആ ഒരാഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനുള്ളൊരു സമയം കൂടിയാണ്. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ അധീനതകളിൽ നിന്ന്, പാപത്തിൻ്റെ ചെളിക്കുണ്ടുകളിൽ നിന്ന് നിനക്ക് ഒന്ന് തിരിഞ്ഞു പോകുവാനായിട്ട് അപ്പൻ്റെ സന്നിധിയിലേക്ക് സർവവും നഷ്ടപ്പെടുത്തി, സർവവും നിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അത് സർവവും നഷ്ടപ്പെടുത്തതിന് ശേഷം നിനക്ക് വീണ്ടും ഒരവസരം കൂടി അപ്പൻ തരികയാണ്. അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരികെ ചെല്ലുവാനുള്ള ഒരു വലിയ അവസരം തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമുക്ക് അത്തരത്തിലുള്ള ഒരു തീരുമാനം കൂടി എടുക്കണം. ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക് ഒരുങ്ങിയ മനസ്സോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ പിതാവിൻ്റെ അടുക്കലേക്ക് നമുക്ക് തിരികെ എത്തുവാനായിട്ട് നമുക്കും പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മെയും യോഗ്യരാക്കണമേ എന്ന് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനം കൂടി നീ ഞങ്ങൾക്ക് തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും അപ്പാ നിൻ്റെ കരുണകൾ ഓർക്കുമ്പോൾ, അപ്പാ ഞങ്ങളെ എന്നെ തള്ളിക്കളയേണ്ടതായിരുന്നു, ഞങ്ങളെ എന്നെ വെട്ടിക്കളയേണ്ടതായിരുന്നു, എങ്കിലും അപ്പൻ ഞങ്ങളെ പോറ്റിയല്ലോ, അപ്പൻ ഞങ്ങളെ സ്നേഹിച്ചല്ലോ, കർത്താവേ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുകയാ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ തിരിച്ചു വരികയാ. സുബോധമുണ്ടായിട്ട് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ചെന്നാൽ എനിക്ക് സർവ്വതും ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വന്നിരിക്കുകയാ. അവിടുത്തെ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ, അവിടുത്തെ ദൈവ സൗഭാഗ്യത്തിൻ്റെ പങ്കാളിയായി തീരുവാൻ അപ്പാ എന്നെ നീ സഹായിക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പാ ഇന്നലെ വരെ നടന്ന വഴികളല്ല, ഇന്നു മുതൽ ഒരു പുതിയ വഴികളിലേക്ക് സഞ്ചരിക്കുവാൻ, ഒരു പുതിയ മാറ്റത്തിന് ഉടമയായി തീരുവാൻ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണെന്ന് പറയുവാൻ, അപ്പാ ആ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പക്കലേക്ക് തിരിച്ചു വരുന്ന ആ പുത്രൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതെ, അവൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് പ്രത്യാശയോടെ അവനെ നോക്കിക്കാണുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അപ്പാ ഞങ്ങളും സമർപ്പിക്കുകയാണ്. മേൽത്തരം വസ്ത്രം, മോതിരം, ചെരുപ്പ് ഇതൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ആ മകനെ സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുമ്പോൾ അപ്പാ ഞങ്ങളും ആഗ്രഹിക്കുകയാണ് പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം ഞങ്ങൾക്കും തരണം. കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ നീ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ നല്ല കൃപകൾക്കായും സ്തോത്രം. പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു അപ്പാ നിരാശയോടെ നിൻ്റെ സന്നിധിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപബോധത്തിൻ്റെ ആ ഒരു തിരിച്ചറിവോടെ നിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും നിൻ്റെ കരങ്ങളിൽ വയ്ക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ്വജ്ഞനുള്ള ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ്യ.